ഹേ ഗായ്സ്, എല്ലാവർക്കും വൺ പീസ് ബൗണ്ടി റഷ്യൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു സ്കൗട്ട് കറക്കാൻ പോകണേ. എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റെഡ് ഡോൺ നിക്കശിമ ബ്രുക്ക് അല്ലെങ്കിൽ എനിക്ക് കിങ്ങിനെ വേണം ഗായ്സ്. അപ്പം കിങ്ങിനെ കിട്ടിയാൽ നന്നായിരിക്കും, ബ്രുക്കിനെ കിട്ടിയാലും അതിനും നന്നായിരിക്കും. രണ്ടും കിടിലം പ്ലെയേഴ്സാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു രണ്ട് പ്ലെയേഴ്സിനെ എനിക്ക് വേണം. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ റെഡ് ഡോൺ നിക്കശിമ സ്കൗട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കറക്കി നോക്കാം. ബ്രുക്ക് അല്ലെങ്കിൽ കിങ്ങിനെ കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫസ്റ്റ് സമനിങ്ങിലേക്ക് പോകണേണ്. ഓക്കെ, നമുക്ക് അങ്ങനെ ഫസ്റ്റ് സ്കൗട്ട് ഓപ്പൺ ചെയ്യാം ഗൈസ്. അങ്ങനെ ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫസ്റ്റ് പുള്ളിലേക്ക് കടക്കണേണ്. ഓക്കെ, നമ്മുടെ ട്രഷറൊക്കെ ഗോൾഡ് തിളങ്ങണുണ്ട്. പക്ഷേ നമ്മുടെ ഫ്ലാഗ് ബ്ലാക്കായി പോയി. പക്ഷെ നമുക്ക് നോക്കാം നമുക്ക് ആരെയാണ് കിട്ടണേന്ന്. ഓക്കെ, പുള്ളി ഓക്കെ, ഗോൾഡ് ഇതൊക്കെ തിളങ്ങണുണ്ട് പുള്ളിൽ. ഓക്കെ, എന്താവോ ആവോ. ഓക്കെ, നമ്മളങ്ങനെ ഓക്കെ, ഫ്രാങ്കി സ്റ്റാർട്ടിങ് 2-സ്റ്റാർ ഗോപി, പിന്നെ ആരാണ് 2-സ്റ്റാർ ചോപ്പാമോൻ 2-സ്റ്റാർ, പിന്നെ ബഗ്ഗി. ഓക്കെ ഓക്കെ, ആരും ഇല്ലേ, തേങ്ങ. ഓക്കെ ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ഡിഫൻഡർ ആരാണ് 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 ആരാണ്. യെസ് മച്ചാമാരെ കിട്ടി കിട്ടി ഗായ്സ്. അങ്ങനെ ബ്രുക്കിനെ കിട്ടി. നമുക്കില്ലായിരുന്നു ഈ ഒരു ക്യാരക്ടർ റെയ്ഡ് ഡോൺ നിക്കശിമ ബ്രുക്ക്. പവർഫുൾ ഡിഫൻഡറാണ് കേട്ടോ, പവർഫുൾ ഡിഫൻഡറാണ്. ഓക്കെ, ഞാൻ കുറേ പേര് കളിപ്പിക്കാൻ ഉണ്ടെന്ന്. നല്ല അനോയിങ് ആണ്, നല്ല രീതിയിൽ ഐസാക്കി വിടും. നല്ല രീതിയിൽ നമ്മൾ ആ ഒരു ഡിഫൻഡർ ഏരിയയിൽ നല്ല രീതിയിൽ ഐസാക്കും. കൈഡോനാണെങ്കിലും ആരാണെങ്കിലും കൊള്ളാം. കിടുക്കാച്ചി യൂണിറ്റിനെ കിട്ടി ഗൈസ്. അപ്പോൾ നമുക്കെന്തായാലും ബ്രുക്കിനെ ഫസ്റ്റ് പുള്ളി തന്നെ കിട്ടിയതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു ഒന്ന് രണ്ട് പുള്ളും കൂടി അടിക്കാം. നമുക്ക് ചിലപ്പോൾ കിങ്ങിനെ കിട്ടിയാൽ അല്ലെങ്കിൽ ബ്രുക്കിനെ ഒന്നും കൂടി കിട്ടിയാൽ നമുക്ക് ലെവലപ്പ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഈറ്റി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ലീഗ് വരില്ല, അല്ലെങ്കിൽ ചാലഞ്ചിൽ കളിപ്പിക്കാറക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു പുള്ളും കൂടി അടിക്കാം. അട കിങ്ങിനെ കിട്ടിയാൽ ലോട്ടറിയാണ്, കുഴപ്പമില്ല, നമുക്ക് ട്രൈ അടിക്കാം. നമുക്ക് ബ്രുക്കിനെ കിട്ടിയതുകൊണ്ട് വലിയ നഷ്ടമൊന്നുമില്ല. ഇത് ജസ്റ്റ് 30 പുള്ളാണ്, അതിൽ നമുക്ക് കുറച്ച് 20 ക്രിസ്റ്റൽ ഫ്രാഗ്മെൻസും കിട്ടും. അത് നമുക്ക് ബ്രുക്കിന് കൊടുക്കാം. ഓക്കെ ഓക്കെ, ഗോൾഡ് ട്രഷർ പൊളി. ആ ഗോൾഡ് ഫ്ലാഗ്, അച്ചോ ആരാണ് ആരാണ്. ഓക്കെ ഓക്കെ, പോൾ പോൾ പോൾ, അറ്റാക്കർ, പിന്നെ ആരാണ്. ഓക്കെ സ്വാപ്പ്. ഓക്കെ ഡിഫൻഡർ ഡിഫൻഡർ ആരാണ്, മിസ്റ്റർ ത്രീ. മിസ്റ്റർ ത്രീനെ പിന്നെയും കിട്ടിയട്ടെ, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു നേരത്തെ. എന്നാലും കുഴപ്പമില്ല, മിസ്റ്റർ ത്രീ ഇരിക്കട്ടെ, നമുക്ക് ദോഷം വരും. ഓക്കെ, പിന്നെ പിന്നെയും ഡിഫൻഡർ ആരാടാ, പിന്നെ ഡിഫൻഡർ എൻ്റെ മോനെ, പിന്നെയും കിട്ടി ബ്രുക്കിന. യെസ് ഗായ്സ്, നമുക്ക് പിന്നെയും ബ്രുക്കിനെ കിട്ടി. അപ്പോൾ നമ്മളെന്തായാലും ലെവലപ്പ് ആയിട്ടുണ്ട്, 60 പോളിച്ച്. അപ്പോൾ കുറച്ചും കൂടി മതിയാവും. അപ്പോൾ ഇനി കാറ്റർ ഫാമിൻസ് ബ്രുക്കിനെ ഐറ്റിയാക്കാൻ വലിയ പാടൊന്നും ഉണ്ടാവില്ല. ഓക്കെ ഫ്രാങ്കി, ഓക്കെ പിന്നെ ഓക്കെ സപ്പ്, ഓക്കെ പിന്നെ ഓക്കെ കുഴപ്പമില്ല. മിസ്റ്റർ ത്രീയും ബ്രുക്കിനെയും പിന്നെയും കിട്ടി. ഓക്കെ, ലാസ്റ്റ് ഒരു ട്രൈയും കൂടി അടിച്ചേക്കാം. നമുക്ക് ഒരു ഫീച്ചർ ക്യാരക്ടർ ഗ്രാൻഡഡ് ആണ്. നമുക്കൊരു 20 ക്യാരക്ടർ ഫ്രാമ ഇത് ക്രിസ്റ്റൽ ഫ്രാമൻസും കിട്ടിയായിരുന്നു ഈ പുള്ളിയിൽ. ഓക്കെ ലാസ്റ്റ് ട്രൈ ഗൈസ്, ഓക്കെ ലാസ്റ്റ് ട്രൈ ലാസ്റ്റ് ട്രൈ. ഓക്കെ, നമ്മളെന്തായാലും ഇനി ഒരു പുള്ളൊന്നും ഉണ്ടാവില്ല നമ്മുടെ അക്കൗണ്ടിൽ, ലാസ്റ്റ് പുള്ളാണിത്. ഇനി നമ്മൾ കുറച്ചും കൂടി റെയിൻബോ ഡയമണ്ട് ആക്കിയിട്ടേ ഇനി പുള്ളിയുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഈ ഒരു എലമെൻറ്റ്, ഇപ്പോൾ ഉള്ള കളർ എലമെൻറ്റൊക്കെ പൊളിക്കാനുള്ള ഒരു യൂണിറ്റ് നമ്മുടെ ഇപ്പോൾ ആയിട്ടുണ്ട്. റെയ്ഡ് ഡോൺ സാഞ്ചി ആണെങ്കിലും റെയ്ഡ് ഡോൺ നമ്മുടെ സോറോ ആണെങ്കിലും ഇപ്പോൾ ബ്രൂക്കിനെയും കിട്ടി, സെറ്റായിട്ടുണ്ട് നമുക്ക്. ഇനി നമ്മൾ വൈറ്റ് എലമെൻ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് എലമെൻറ്റ്, ലൈറ്റ് എലമെൻ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് എലമെൻറ്റിന് വേണ്ടി ഇനി കറക്കോളൂ ഡാർക്ക് എലമെൻറ്റിന്. ഓക്കെ, നമ്മളെങ്കിൽ ഈ യൂണിറ്റ്സിന് ഇനി സ്പെൻഡ് ചെയ്യണില്ല നമ്മൾ. ഇനി അവിടെ കറക്കുമ്പോൾ ഈ യൂണിറ്റ്സിനെ കിട്ടിയാലായി എന്നുള്ളൂ. ഓക്കെ ഓക്കെ, നമുക്ക് ഒരു അറ്റാക്കറിനെ കിട്ടിയിട്ടുണ്ട്, ആരാണ്. ഓക്കെ പൊളിച്ച് വാൻഡിയർ, വാൻഡിയർ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടായില്ല ഗൈസ്. അപ്പോൾ നമുക്ക് വാൻഡിയറിനെ കിട്ടി. ഓക്കെ ഓക്കെ സോപ്പ്, ഓക്കെ ഓക്കെ നിക്കോറോബിൻ, പിന്നെ കോവിൻ. ഓക്കെ മോണറ്റിനെ പിന്നെയും കിട്ടിയടാ, കൊള്ളാം. കോളേഡ് കൺവേർട്ടായുണ്ട്, അടിപൊളി. കാഴ്ച ഞാനങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ ഈ കളർ എലമെൻറ്റിന് സ്പെൻഡ് ചെയ്യേണ്ട വലിയ കാര്യമില്ല. ഇപ്പോൾ പുതിയ എലമെൻ്റ് യൂണിറ്റ്സൊക്കെയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. നമ്മുടെ റൈലി ആണെങ്കിലും റോജർ ആണെങ്കിലും വൈറ്റ് ബീഡൊക്കെ ആണെങ്കിലും
ക്യാരറ്റൊക്കെ ആണെങ്കിലും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ലൈറ്റ് എലമെൻറ്റും ഡാർക്ക് എലമെൻറ്റാണ്. അപ്പോൾ ഇനി അവരെ സ്കൗട്ട് കറക്കിയാലേ നമുക്കിനി നമ്മുടെ ഈ ഒരു കറണ്ട് മെറ്റീരിയൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ എലമെൻറ്റ്സ് കളർ എലമെൻറ്റ്സിൻ്റെ നമ്മൾ പയ്യെ സ്കൗട്ട് ഇനി ചവിട്ടണയാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ പുതിയ ഓണിച്ച് വരുമ്പോൾ നല്ലതുണ്ടെങ്കിൽ മാത്രം കറക്കോളൂ, അല്ലെങ്കിൽ നമ്മൾ കറക്കലുണ്ടാവില്ല. ഇനി നമ്മൾ ഡാർക്ക് അല്ലെങ്കിൽ വൈറ്റ് എലമെൻറ്റിനായിരിക്കും ഇനി സ്പെൻഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഡയമണ്ട്. ഓക്കെ, നമുക്ക് അത്യാവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ കളർ എലമെൻറ്റുള്ള സാഞ്ചിനെയും പിന്നെ നമുക്ക് സോറോ ആണെങ്കിലും ഇപ്പോൾ ബ്രുക്കിനെയും കിട്ടിയപ്പോൾ തന്നെ സെറ്റാണ് ഈ ഒരു മെറ്റ നമ്മുടെ ഒരു ഇതിൽ. ഓക്കെ, നമുക്ക് ഇപ്പോൾ നമ്മുടെ ബ്രുക്ക് ലെവൽ 70 മാക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ബ്രുക്കിനെ പറ്റിയ രണ്ട് ചെറിയൊരു മെഡൽ ഇട്ട് കൊടുത്തേക്കാം. തൽക്കാലത്തേക്ക് ഇടുന്ന മെഡലാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഈ ഗൈഡോയും CP മെഡൽ കിടക്കട്ടെ. ലെവൽ 70 ആയി നമ്മുടെ. നമുക്കിനി ബ്രുക്കിൻ്റെ ക്യാരക്ടർ ബൂസ്റ്റ് ലെവൽ 1 ആക്കി കൊടുക്കാം. തൽക്കാലത്തേക്ക് 1 ഇരിക്കട്ടെ. ഓക്കെ, ഈ ഒരു ബ്രുക്ക് അടിപൊളി ഡിഫെൻഡിങ് യൂണിറ്റ് ആണ് കേട്ടോ ഗൈസ്. ഞാൻ കുറേ പേര് കളിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ ലീഗ് വാലിൽ കളിക്കുമ്പോഴും ചാലഞ്ചർ കളിപ്പിക്കുമ്പോഴും പുള്ളിക്കാരൻ ഡിഫെൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഐസാക്കി വിടും നല്ല രീതിയിൽ. ആ ഒരു ഏരിയ മൊത്തം നല്ല പവർഫുള്ളാണത്. നല്ല അനോയിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു ബ്രുക്ക്. നമ്മൾ സ്കില്ല് 1 സ്കില്ല് 2 ലെവൽ 3 ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് വന്നിട്ട് നമ്മുടെ പിന്നെ നമുക്ക് കിട്ടിയത് വാൻഡീറിനെയാണ്. വാൻഡീറും വലിയ കുഴപ്പമില്ല, എന്നാലും കളക്ഷനായിട്ട് ഇരുന്നോട്ടെ അക്കൗണ്ടിൽ. ഞാൻ കളിപ്പിക്കാനൊന്നും പോകണം വാൻഡീറിന്ന് വെച്ച്. ഓക്കെ, അത്രയൊക്കെ ഉള്ളു നമ്മുടെ വാൻഡീറിൻ്റെ ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ യൂണിറ്റ് ബ്രുക്കിനെയും സാഞ്ചിനെയും നമുക്കിനി ഫോക്കസ് ചെയ്യണം. രണ്ട് പ്ലെയേഴ്സും അടിപൊളിയാണ്. ഓക്കെ, നമുക്കപ്പോൾ ഒരു 60 സെക്കൻഡ് വാല്യൂ കളിച്ചു നോക്കാം. പുതിയ ബ്രുക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കട്ടെ. എൻ്റെ ഫസ്റ്റ് ഗെയിം പ്ലേ ആണ് ഈ ഒരു ബ്രുക്കിനെ വെച്ച്. ഓക്കെ, എൻട്രി ഒക്കെ മാസമാണ് വെച്ചാൻ്റെ. ഓക്കെ, അമ്പോ സിംഗിൾ അറ്റാക്കൊക്കെ ഒരു രക്ഷയില്ല. നമുക്കൊരു സ്കില്ല് യൂസ് ചെയ്ത് നോക്കാം. പൊളിച്ച് നമുക്ക് ഈ ഒരു ട്രഷർ അങ്ങോട്ട് പൊക്കാട്ടാ. ബ്ലാക്ക് ബീഡും ജീമ്പിയും വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സ്കില്ല് 2 യൂസ് ചെയ്യാം. ഓക്കെ, ആലമ്പം നമ്മൾ അറ്റാക്ക് ചെയ്യണം. ആ പോളി രണ്ടോ ഐസ്, ഐസും കട്ട പൊളിച്ചിട്ടുണ്ട് വച്ചാമാരെ. നമുക്കങ്ങനെ ഡിഫെൻഡർ യൂണിറ്റ്, എൻ്റെ അക്കൗണ്ടിൽ ഡിഫെൻഡിങ് യൂണിറ്റ് കുറവാണ്. ആകെ മോണത്തിന് മാത്രം ഉണ്ടായുള്ളൂ എൻ്റെ കയ്യിൽ. ഒരു നല്ല യൂണിറ്റായിട്ട് ഞാൻ ഡിഫെൻഡറിനെ വെച്ചേക്കണത്. ഇപ്പം ഞാൻ എന്തായാലും ബ്രുക്ക് നമുക്കൊരു നല്ല ഡിഫെൻഡായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു നല്ല ഡിഫെൻഡർ നമ്മുടെ ഒരു എന്താ പറയുക EX ഡിഫെൻഡിങ് യൂണിറ്റ് കിട്ടണവരെ നമ്മളെന്തായാലും ഈ ബ്രുക്കിനായിരിക്കും നമ്മുടെ ഡിഫെൻഡറായിട്ട് നമ്മൾ നിയമിച്ചേക്കണം വെച്ചാമാരെ. പിന്നെ എന്താ പറയുക, ബ്രുക്കിന് പറ്റിയൊരു കിടിലൻ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാട്ടാ. ഞാനത് നമ്മുടെ സർവൈബിൾ മോഡ് കളിച്ചപ്പോൾ ഞാൻ അത് കണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ബ്രുക്കിൻ്റെ ഒരു ക്വാളിറ്റി. നിങ്ങളുടെ ഈ യൂണിറ്റിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോട്ടാ. ഇതാണ് ഞാൻ കണ്ട ഒരു പ്രത്യേക ഒരു പൊളി സംഭവം. നമ്മളിപ്പോൾ അറ്റാക്ക് ചെയ്ത് എനിമി വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്ത് നിലത്ത് ഇട്ട് കഴിഞ്ഞാൽ ബ്രുക്കിൻ്റെ ഉള്ളിൽ നിന്നൊരു ചെറിയ പ്രേതം പോലത്തെ സാധനം പോയി അവന്മാരെ പിടിക്കും, അവന്മാരെ ഐസായി നിൽക്കും. ഈ ഒരു 8 പണി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓൺലൈൻ മാച്ച് കളിച്ചപ്പോൾ. നമ്മൾ ലീഗ് വാലിൽ കളിക്കുമ്പോൾ നല്ല കിന്നന അനോയിങ് ആയിട്ടുള്ള സംഭവമാണിത്. നല്ല രീതിയിൽ അനോയിങ് ആണ് ഈ സാധനം. എത്ര അറ്റാക്ക് ചെയ്താലും ഇപ്പം ഞാൻ തിരിച്ചൊന്ന് അറ്റാക്ക് ചെയ്യണമെന്ന് എനിക്ക് HP റിക്കവറിയും കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന്. അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. ഓക്കെ, ഓരോ നോക്കൗട്ടിലും നമുക്ക് HPയും കിട്ടും. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ മെഡലിൻ്റെ ഗുണമാണെന്ന് അറിയാൻ പാടില്ല, എന്നാലും പൊളി സാധനമാണിത്. അപ്പം അച്ഛന്മാർ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻ്റ് ഒക്കെ ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ അച്ഛന്മാരെ, ഓക്കെ. We'll be right back.